السلام عليكم ورحمة الله. സഹോദരനീ യനായ ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെൻറ്റിൻ്റെ അഖിലേന്ത്യ അധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ അബ്ദുൽ നാസർ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മതം, ധാർമ്മികത, സമൂഹം എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ട് ഈ നാട്ടിലെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ സമ്മേളനം അർത്ഥപൂർണമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം തുടരുകയാണ്. നാം ജീവിക്കുന്ന പ്രബുദ്ധമായ കേരളം, ഇന്ത്യ മഹാരാജ്യം, ഒരുപക്ഷെ മനുഷ്യരെ അധിവസിക്കുന്ന ഈ ഭൂമുഖം വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർവനാശത്തിൻ്റെ ഒരു വക്കിലാണ് എല്ലാ അർത്ഥത്തിലും ആധുനിക സമൂഹം നിലകൊള്ളുന്നത്. വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അധാർമ്മികതകൾ തടയിടാൻ സാധിക്കാതെ നിസ്സഹായതയോടുകൂടി നിലനിൽക്കുകയാണ് ഭരണകൂടങ്ങളും അധികാരി വർഗങ്ങളും ഒരുപക്ഷെ ആധ്യാത്മിക നേതാക്കൾ പോലും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം അപകടകരമായ, വിനാശകരമായ വിധത്തിൽ സമൂഹത്തിൽ അധാർമ്മികതകൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ലോകസമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തിയ ഡൽഹിയിലെ മാനഭംഗ വധം, അതിന്റെ അടിസ്ഥാനത്തിൽ അതിനോടനുബന്ധിച്ച് നടന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചൂടുപിടിച്ച ചർച്ചകൾ ഉദ്ഘാടക ഭാഷണത്തിൽ ഹുസൈൻ മൗലവി സൂചിപ്പിക്കുകയുണ്ടായി. പല മേഖലകളിൽ നിന്നും, പല പ്രസ്ഥാനങ്ങളിൽ നിന്നും, നേതാക്കളിൽ നിന്നും ഉയർന്നുവന്ന പല പ്രഖ്യാപനങ്ങളും, ഈ പ്രഖ്യാപനങ്ങളൊക്കെ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അധാർമ്മികതകളെ തടയിടാൻ കടുത്ത ശിക്ഷ വിധികൾ ഇവിടെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കടുത്ത ശിക്ഷാവിധികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന്, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളെ തടയിടാൻ കടുത്ത ശിക്ഷകൾ നൽകുന്ന മതമായ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത അതേ സമൂഹത്തിന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്നത് വളരെയധികം വൈചിത്രം നിറഞ്ഞ ഒരവസ്ഥയാണ്. കേരളത്തിലെ പ്രമുഖയായ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഡോക്ടർ സുനിതാ കൃഷ്ണ, അവര് 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ ഒരു പരാമർശം, കടുത്ത ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രം പോരാ, ആ ശിക്ഷ കൽത്തുറങ്കിൽ വെച്ച്, പ്രത്യേക കേന്ദ്രങ്ങളിൽ വെച്ച് സ്വകാര്യമായല്ല നടപ്പിലാക്കേണ്ടത്, പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് നടപ്പിലാക്കണം എന്നാണ് അവരുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം വായിച്ചപ്പോൾ ഓർത്തുപോയത് 2 വിശുദ്ധ ഖുർആൻ 178 വചനത്തിൽ മോഷണത്തിന്റെ ശിക്ഷാവിധി, അതിന്റെ നടപടിക്രമം വിശദീകരിക്കവേ പ്രപഞ്ചനാഥൻ പടച്ചതമ്പുരാൻ പറയുന്നത്, ശിക്ഷ നടപ്പിലാക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം, സമൂഹത്തിന്റെ ഭാഗധേയമായിട്ടുള്ള ഒരു വിഭാഗം അവിടെ ഹാജരായിരിക്കണം, സാക്ഷിയായിരിക്കണം എന്നാണ്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പടച്ചതമ്പുരാൻ അത്തരമൊരു പൊതുസമൂഹത്തിന്റെ പാഠമാണിത് എന്ന ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പടച്ചതമ്പുരാൻ വിധിച്ച ഒരു തീരുമാനമാണത്.
അതൊന്നും വായിച്ചിട്ടല്ല ആധുനിക സാമൂഹ്യ വിശാരദന്മാർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് അധികരിച്ചുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളെ തടയിടാൻ കടുത്ത ശിക്ഷകൾ കൊണ്ട് മാത്രം സാധിക്കും. ഇസ്ലാമിക നിയമ നിർമ്മാണം കൊണ്ട് സാധിക്കുമെന്നൊന്നും പറയാൻ നമുക്കാവില്ല. കാരണം ഇസ്ലാം കടുത്ത ശിക്ഷാമുറകളിലൂടെയല്ല കട്ടവന്റെ കൈ വെട്ടുവാനും വ്യഭിചരിക്കുന്ന വ്യക്തിയെ വധശിക്ഷ വിധിക്കുവാനും കൊല നടത്തിയവനെ പ്രതിക്രിയ ചെയ്തുകൊണ്ട് കൊല്ലുവാനും പടച്ചതമ്പുരാൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിധി പ്രഖ്യാപിച്ചതുകൊണ്ടല്ല, കുറ്റകൃത്യങ്ങളുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അധാർമിക പ്രവണതകളെ തടയിടാൻ ഇസ്ലാമിന് സാധിച്ചത്. അതിന് വിശ്വാസപരമായ മനഃശാസ്ത്രപരമായ സാമൂഹ്യ ശാസ്ത്രപരമായ കൃത്യമായ ആദർശത്തിന്റെ അടിസ്ഥാനപരമായ തലങ്ങൾ അവിടെയുണ്ട്. ഇത് നമ്മുടെ സമൂഹം മനസ്സിലാക്കാതെ പോകരുത്. കുറ്റകൃത്യങ്ങളെ നിർമാർജനം ചെയ്യാൻ ശിക്ഷ വിധിക്കുന്ന ഇസ്ലാം അത്തരം സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഡൽഹിയിൽ നടന്ന മാനഭംഗവും കൂട്ടമാനഭംഗവും അതിനുശേഷം മൃതപ്രായയായ അവസ്ഥയിൽ ആ സഹോദരി ഏതാനും ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയും പിന്നെ മരണപ്പെടുകയും ചെയ്ത സാഹചര്യം, ആ ക്രൂരത പ്രവർത്തിച്ച 5 പേരിൽ 2 ആൾ പിറ്റേന്ന് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി, ഞങ്ങളെ തൂക്കിക്കൊല്ലണം, ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ചെയ്ത ഈ കൊടും പാതകത്തിന് ഞങ്ങൾക്ക് കടുത്ത ശിക്ഷ വിധിക്കണമെന്ന് നേരം പുലർന്നപ്പോൾ അവർ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോ ഇന്നലെ ആരാണാവോ ആ നീചവും നിന്ദ്യവുമായ പ്രവർത്തനം നടത്തിയത് അവര് തന്നെയല്ലേ? അല്ല, അവരല്ല ആ പ്രവർത്തനം നടത്തിയത്. അവരിൽ പ്രവർത്തിച്ച മദ്യമെന്ന രാക്ഷസനായിരുന്നു ആ പ്രവർത്തനം നടത്തിയത്. മദ്യത്തിന്റെ ലഹരിയിൽ തങ്ങൾ തലേന്ന് പ്രവർത്തിച്ച ക്രൂരകൃത്യത്തെക്കുറിച്ച് തിരിച്ചറിവ് പോലും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതാണ് പിറ്റേന്ന് അവർ നടത്തിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം. കേരള മദ്യ നിരോധന സമിതി നടത്തിയ ഒരു പരിപാടി, അതിൽ പ്രഭാഷണം നടത്താൻ ഈയുള്ളവൻ വേദിയിലിരിക്കുമ്പോൾ ഉദ്ഘാടകനായ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വിശദീകരിക്കുകയുണ്ടായി, മദ്യപിച്ചിരുന്നു ആ ചെറുപ്പക്കാരൻ, മദ്യമാണ് അവരെ ആ കിരാതമായ പ്രവർത്തനത്തിന് പ്രചോദനം നൽകിയിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ ഏറെ വിവാദമായ ടി പി രാമകൃഷ്ണൻ വധം, ആ വധത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച ആ കുറ്റപത്രം പത്രങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത് വായിച്ചു തീർക്കുന്നു. ആ അറുകൊല നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബാറിൽ ചെന്ന് മദ്യപിച്ച് സ്വന്തം മനസ്സാക്ഷിയെ മദ്യത്തിൽ മുക്കി കൊന്നതിന് ശേഷമാണ് ഒരു സഹോദരന്റെ ജീവനെടുക്കാൻ ആ കൊട്ടേഷൻ സംഘം പുറപ്പെട്ടത് എന്ന് പത്രങ്ങളിൽ, പത്രമാധ്യമങ്ങളിൽ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നാം കേൾക്കുന്ന, കാണുന്ന, വായിക്കുന്ന സംഭവ വികാസങ്ങൾ, അതിലെ നിഷ്ഠൂരമായ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ്, എങ്ങനെയാണ് മനുഷ്യന്മാർക്കിത് സാധിക്കുക? എങ്ങനെയാണ് മനുഷ്യത്വവും മനസ്സാക്ഷിയുമുള്ളവർ ഇത്ര കിരാതരും ക്രൂരരും ആയിത്തീരുക എന്ന്? അവിടെയാണ് ഈ മദ്യമെന്ന രാക്ഷസൻ പ്രതിയായിത്തീരുന്നത്. സകല തിന്മകളുടെയും മാതാവാണ് മദ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൈശാചികമായ മ്ലേച്ഛ പ്രവർത്തനമാകുന്നു മദ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പടച്ചതമ്പുരാൻ വിരോധിച്ചു, നിരോധിച്ചു, ഒരു ജനതക്കിടയിൽ നിന്ന് സമൂലമായി നിഷ്കാസനം ചെയ്തു മദ്യത്തെ.
നമ്മുടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ അതിൽ 80% മദ്യത്തിന്റെ പങ്ക് എന്ന് ആധുനിക ക്രിമിനോളജിസ്റ്റുകൾ കുറ്റാന്വേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെ വിലയിരുത്തുന്നു. ഡോക്ടർ ജെയിംസ് വടക്കുഞ്ചേരി തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് സെന്ററിൽ പോലീസുകാർക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്, മനഃശാസ്ത്ര വിശാരദനാണ്. അദ്ദേഹം എഴുതിയ ഒരു പഠന ലേഖനത്തിൽ ഈ അടുത്ത് അദ്ദേഹം പരാമർശിക്കുന്നു, 80% മദ്യം മദ്യപന്മാർക്ക് കുറ്റകൃത്യങ്ങളിലുള്ള പങ്ക് എന്നാണ്. 100 പേര് കുടിക്കുന്നുണ്ടെങ്കിൽ 20 പേരെ അടങ്ങിയിരിക്കുന്നുള്ളൂ എന്ന് ചുരുക്കം. 80 പേരും അധാർമിക അതിക്രമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വാഹന അപകടങ്ങളിൽ 65% മദ്യത്തിന്റെ പങ്ക് എന്നത് എത്രമാത്രം ഗൗരവമുള്ളതാണ്. എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ചുകൊണ്ട് റോട്ടിലൂടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടി വാഹനമോടിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ മദ്യപിച്ച് ലക്ക് കെട്ടുവരുന്നവൻ നമ്മുടെ നെഞ്ചിലേക്ക് വാഹനം കയറ്റിയാൽ പിടഞ്ഞു വീഴുന്നത് നിരപരാധിയായ മനുഷ്യനാണ്. ഒരു തെറ്റും ഒരു ട്രാഫിക് നിയമവും ലംഘിക്കാത്ത നിരപരാധിയാണ്. 65% വാഹനാപകടങ്ങൾക്ക് പങ്കുവഹിക്കുന്ന മദ്യമെന്ന പിശാചിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മനുഷ്യനെ മനോരോഗിയാക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, തിരിച്ചറിവിന്റെ സെല്ലുകളെ തകർത്ത് കളയുന്ന, എന്താണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിവിന്റെ സെല്ലുകൾ? മനുഷ്യനെ പടച്ചതമ്പുരാൻ പടച്ചത് അനേകം സെല്ലുകളെ കൊണ്ടാണ്. ഓരോ സെല്ലുകളും അവയുടെ ധർമ്മം നിർവഹിക്കുന്നു. തലമുടിയുടെ സെല്ല് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, അത് വെട്ടി ശരിപ്പെടുത്തണം. എന്നാൽ കൺപുരികത്തിന്റെ സെല്ല് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നില്ല, അത് വെട്ടി ശരിപ്പെടുത്തേണ്ടതില്ല. പടച്ചതമ്പുരാന്റെ നിയമമാണത്. ശരീരത്തിന്റെ കോശഘടനയിലെ അതിസൂക്ഷ്മമായ സംവിധാനമാണത്. അര ലിറ്റർ മദ്യപിക്കുന്ന മനുഷ്യന്റെ അനേകം തിരിച്ചറിവിന്റെ സെല്ലുകൾ തകരാറിലാകുന്നുവെന്ന് ആധുനിക വൈദ്യശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നു. എന്താണ് തിരിച്ചറിവിന്റെ സെല്ല്? ഞാനൊരു സ്റ്റേജിലാണ്, ഒരു പൊതു സദസ്സിലാണ്, ഞാൻ നിൽക്കുന്നത് അങ്ങാടിയിലാണ്, ഞാൻ എന്റെ വീട്ടിലാണ്, ഇതെന്റെ ഭാര്യയാണ്, ഉമ്മയാണ്, മകളാണ്, ഇതൊക്കെ കണ്ണുകൊണ്ട് മാത്രം മനുഷ്യൻ കണ്ടു മനസ്സിലാക്കുന്നതല്ല. ആ കാഴ്ചയിലൂടെ മനുഷ്യന്റെ അകത്തളങ്ങളിലെ ഈ സെല്ലുകളുടെ പ്രവർത്തനം, തിരിച്ചറിവ് നൽകുന്ന സെല്ലുകളുടെ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ്, പ്രത്യേകതയാണ്. കോഴിക്കോട് ഒരഗതി മന്ദിരത്തിലേക്ക് കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി ഓടിയെത്തിയ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അധികൃതർ കരുതിയത് ഒരു സായാഹ്നത്തിലാണ്. വഴിയോരത്ത് വെച്ച് കശ്മലന്മാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടിയെത്തിയതാണെന്നാണ് കുട്ടി പറയുന്നത്. ഞാൻ വരുന്നത് എന്റെ വീട്ടിൽ നിന്നാണ്, എന്റെ പിതാവിന്റെ മദ്യപിച്ച് ലക്ക് കെട്ടുവന്ന എന്റെ പിതാവിന്റെ കാമപീഡനത്തിൽ നിന്ന്, അതിക്രമത്തിൽ നിന്ന് പലതവണ ഞാൻ രക്ഷപ്പെട്ട് പല വീടുകളിലേക്കും ഞാൻ ഓടിയിട്ടുണ്ട്. ഇനി എനിക്ക് വയ്യ, എനിക്ക് ഈ അഗതി മന്ദിരത്തിൽ അഭയം നൽകണം, എന്റെ മാനം ചാരിത്രം കാത്തുസൂക്ഷിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ എന്റെ വീട്ടിൽ സാധ്യമല്ല എന്ന് ഒരു പിതാവിന്റെ പൊന്നോമന മകൾ പറയുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തൊരു പിതാവും ഇത്ര നിന്ദ്യമായ ക്രൂരമായ പ്രവർത്തനം നടത്തുമോ? മദ്യമെന്ന പിശാചിന്റെ പ്രതിപ്രവർത്തനമാണത്. 16-17 വയസ്സായാൽ മാതാപിതാക്കൾക്ക് ആദിയാണ് ആധുനിക സമൂഹത്തിൽ. കാരണം നമ്മുടെ രാജ്യത്ത് റോട്ടിലിറങ്ങാനോ യാത്ര ചെയ്യാനോ വയ്യ. ട്രെയിനിൽ വെച്ചാണ് സൗമ്യ എന്ന ഒരു സഹോദരിയെ ഒരു കശ്മലൻ പിച്ചി ചീന്തി എറിഞ്ഞ് കൊന്നത്. എന്ത് സുരക്ഷിതത്വമാണ് നമ്മുടെ ഭരണകൂടങ്ങൾക്ക്, അധികാരി വർഗത്തിന്, പോലീസിന്, പട്ടാളത്തിന് ഇവിടെ നൽകാൻ സാധിക്കുക? ഇവരൊക്കെയാണ് ഇവിടെ പീഡനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. പിഞ്ചുകുട്ടികളെ കൗമാരപ്രായത്തിൽ പിച്ചി ചീന്തിയിട്ട് കാപട്യത്തോടുകൂടിയവർ പൊതുസമൂഹത്തിൽ തലയുയർത്തി നിൽക്കുകയാണ്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിന്റെയും സമ്പത്തിന്റെയും പിൻബലത്തിൽ അവരിവിടെ അരങ്ങു വാഴുന്നു. അവരെ പിടിച്ചു കെട്ടാൻ
കൃത്യമായ ശിക്ഷ വിധിക്കാൻ നിസ്സഹായമാവുകയാണ് നമ്മുടെ ഭൗതിക ഭരണ സംവിധാനങ്ങൾ. ഇവിടെയാണ് ഇസ്ലാമിന്റെ ധാർമ്മിക നിയമങ്ങളുടെ അടിസ്ഥാനപരമായ സവിശേഷത. അത്തരം അനുകൂല സാഹചര്യങ്ങളെ, മനുഷ്യനെ പാപ പ്രേരിതരാക്കുന്ന ചുറ്റുപാടുകളെ തടയിട്ടു ഇസ്ലാം വളരെ കൃത്യമായി, ശാസ്ത്രീയമായി. മദ്യം നിരോധിച്ചു. സ്ത്രീ പീഡനത്തിന്റെ മറ്റൊരു ഗൗരവം നിറഞ്ഞ പശ്ചാത്തലമാണ് സ്ത്രീ പുരുഷ സംസർഗത്തിലെ സകലമാന സീമകളും അതിലംഘിക്കുന്ന സഭ്യതയില്ലാത്ത ആധുനിക ജീവിത ശൈലി. എന്ത് സൊല്യൂഷനാണ്, എന്ത് പരിഹാരമാണ് ഈ കൂട്ടർക്ക്? മീഡിയകൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അത് ചർച്ച ചെയ്യാൻ വരുന്ന ഒരു പെണ്ണിനെ കണ്ട് ഒരു പ്രമുഖനായ നിരീക്ഷകൻ ദൃശ്യമാധ്യമത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു, ഈ കോലത്തിൽ വസ്ത്രം ധരിച്ച് വന്നാൽ പിന്നെ പീഡനമല്ല ഇവിടെ നടക്കുക, അതിലപ്പുറത്ത് പലതും നടക്കുമെന്ന്. സ്ത്രീയുടെ വസ്ത്രധാരണം, സംസാരം, അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് അവർ മാത്രം ഒരിടത്താകാൻ പാടില്ല, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പടച്ചതമ്പുരാന്റെ പ്രവാചകൻ തിരുമേനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമനിർദ്ദേശങ്ങൾ സഹോദരങ്ങളെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഒരു ജനത. ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു ക്ലിന്റൺ. തന്റെ പ്രൈവറ്റ് റൂമിൽ ലോകരാഷ്ട്രത്തിന്റെ തലക്ക് മുകളിൽ അധികാരത്തിന്റെ ആധിപത്യവും ചെങ്കോലുമായി നിൽക്കുന്ന ഒരു മഹാസാമ്രാജ്യത്വമാണ് ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം. അതിന്റെ അധിപൻ തന്റെ സ്വകാര്യ ഓഫീസ് മുറിയിൽ തന്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് മോണിക്ക ലെവിൻസ്കി. മകളെ പോലെ സ്നേഹവാത്സല്യത്തോടെ ആദരവോടുകൂടി കാണേണ്ടതിന് പകരം കാമത്തിന്റെ കണ്ണോടുകൂടി കാണുകയും അത് ലോകം മുഴുവനും ചർച്ചാ വിഷയമായി തീരുകയും ചെയ്തു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അത് മകളുടെ പ്രായമാണെങ്കിലും അന്യ പുരുഷനും അന്യ സ്ത്രീയുമാണ്, മൂന്നാമത് പിശാചായിരിക്കും ആ മുറിയിലെന്ന്. മൂന്നാമത് പിശാചായിരിക്കുമെന്ന് എത്ര അർത്ഥപൂർണമാണ്, എത്ര മനഃശാസ്ത്രപരമാണ് ആ വാക്കുകൾ. ഇന്ത്യയുടെ മഹാത്മജി എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ആവിഷ്കരണമാണ് ആ ഗ്രന്ഥം. അതിലൊരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ബ്രഹ്മചര്യ പരിശീലിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരന്യ സ്ത്രീയോടൊത്ത് ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. എന്റെ മനസ്സിന്റെ നിശ്ചയദാർഢ്യം ബ്രഹ്മചര്യ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമായിരുന്നു അത്. പക്ഷെ രാത്രി ഉറങ്ങാൻ കിടന്നു, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പരാജയപ്പെട്ടു എന്ന്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. മഹാത്മജി പറയുകയാണ്, ഞാൻ പരാജയപ്പെട്ടു പോയി, എനിക്ക് സാധിച്ചില്ല എന്ന്. സഹോദരങ്ങളെ, ചിന്തിക്കുക, ആരാണ് മഹാത്മജി? ഏതൊരു സ്ഥാനത്തായിരുന്നു ക്ലിന്റൺ? അത്തരം മഹത്തുക്കൾക്കും രാഷ്ട്രനായകന്മാർക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ സാഹചര്യം വരുമ്പോൾ ഈ വീട്ടിനുള്ളിൽ ഈ വിഡ്ഢിപ്പെട്ടിക്കുമ്പിൽ തുണിയുരിഞ്ഞാടുന്ന നഗ്നത പ്രദർശനങ്ങൾക്ക് മുമ്പിൽ, അശ്ലീലതയുടെ അതിപ്രസാരണങ്ങൾക്ക് മുമ്പിൽ യുവതലമുറ തകർന്നു പോകുന്നുവെങ്കിൽ എങ്ങനെ അവരെ ആത്മവീര്യവും ആത്മബോധവും ഉള്ളവരാക്കി തീർക്കാൻ സാധിക്കും? ആകാശത്തിന് വേലി കെട്ടാൻ ഞങ്ങൾക്കാവില്ലല്ലോ എന്നാണ് വാർത്താ വിതരണ പ്രക്ഷേപണ കേന്ദ്രമന്ത്രി കഴിഞ്ഞ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുള്ള മന്ത്രി പ്രഖ്യാപിച്ചത്. സാറ്റലൈറ്റ് സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യണമെന്ന്, ചാനലുകൾ പുറത്തുവിടുന്ന ഈ അശ്ലീലത അത് അപകടം വിതക്കും, നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മിക നിലവാരത്തെയും തകർത്തു കളയുമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ പ്രതികരണമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അത്രമാത്രം നമ്മുടെ സമൂഹം അധപതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ പുറംപൂച്ചായി ഉപരിപ്ലവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അതിന്റെ നിയമനിർദ്ധാരണങ്ങൾ, പ്രിയപ്പെട്ടവരെ, പടച്ചതമ്പുരാന്റെ പ്രപഞ്ചനാഥന്റെ നിയമമാണ്, അതിന് ഉപരിപ്ലവതയുടെ തലമില്ല. അതുകൊണ്ട് വേരുകൾ
ആ വേദികളെ പിഴുതെറിയുന്നതാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഈ അവൈലബിലിറ്റി, ലഭ്യത, മദ്യത്തിൻ്റെതാകട്ടെ അശ്ലീലതയുടേതാകട്ടെ, അത്തരം സാമൂഹ്യ സാഹചര്യങ്ങളെ ഇസ്ലാം ഇല്ലായ്മ ചെയ്തു. സ്ത്രീക്ക് മാന്യമായ വസ്ത്രം നൽകി. മധുരൈ മഠാധിപതി ഡൽഹി പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ അനേകം ചാനലുകൾക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചു, മധുരൈ മഠാധിപതി പർദ്ദ ധരിച്ച്, മുസ്ലിം സ്ത്രീകളെ പോലെ പർദ്ദ ധരിച്ച്, പർദ്ദ എന്ന് തന്നെയാണ് അദ്ദേഹം പ്രയോഗം നടത്തിയത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അത് പ്രകോപിപ്പിച്ചു കളഞ്ഞു. ചിലരൊക്കെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ വാരികകളിൽ ലേഖനമെഴുതി, കപട ബുദ്ധിജീവികൾ. വേട്ടമൃഗത്തെ, പേ ബാധിച്ച പട്ടിയെ പേടിച്ച് വീട്ടിലിരിക്കാൻ സാധിക്കില്ലല്ലോ. ആ പട്ടിയെ തല്ലിക്കൊല്ലുകയോ കെട്ടിയിടുകയോ ചെയ്യുകയല്ലാതെ എന്നാണ് ചിലരൊക്കെ പറയുന്നത്. പേ ഇളകുന്ന വിധത്തിൽ, കാമ പേ ഇളകുന്ന വിധത്തിൽ അശ്ലീലത പ്രദർശിപ്പിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ ഇവർക്ക് നട്ടല്ലില്ലാതെ പോകുന്നു. മധുരൈ മഠാധിപതി പറഞ്ഞു, സ്ത്രീകൾ പർദ്ദ ധരിച്ച് പുറത്തിറങ്ങണം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയെന്ന്. ചാലക്കമ്പോളത്തിൽ തിരുവനന്തപുരത്ത് ഞാൻ പർദ്ദ ധരിച്ചാണ് പുറത്തിറങ്ങാറുള്ളത്, അതെനിക്കേറെ സുരക്ഷിതത്വം നൽകുന്നുവെന്ന് പിന്നീട് ഇസ്ലാമിന്റെ തണലിലേക്ക് പൂർണ്ണമായും കടന്നുവന്ന കമലാ സുരയ്യ മാധവിക്കുട്ടി പ്രഖ്യാപിച്ച വാക്കുകൾ അവരുടെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഓർക്കുന്നു. കേരളാകൗമുദിയുടെ പ്രസിദ്ധീകരണം, വാരികയായ കലാകൗമുദിയിൽ കേരളം കണ്ട മഹാബുദ്ധിജീവി ഡോക്ടർ എൻ വി കൃഷ്ണവാര്യർ രേഖപ്പെടുത്തുകയുണ്ടായി. സ്ത്രീകളുടെ നഗ്നത പ്രദർശനം നിറഞ്ഞ വസ്ത്രധാരണം തന്നെയാണ് പീഡനങ്ങളിൽ പ്രധാനമായ കാരണം, അവർ കയ്യേറ്റം ചെയ്യപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന്. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര സംഘടനയുടെ ഭൗതിക പ്രസ്ഥാനമായ RSS അഖിലേന്ത്യാ നേതാവ് പറഞ്ഞല്ലോ, സ്ത്രീകൾ ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങുന്ന അവസ്ഥ അനുചിതമാണ് എന്ന്. വല തബറുജുന തബറുജൽ ജാഹിലിയത്തുൽ ഊല, ഖുർആൻ 33 അധ്യായത്തിന്റെ പ്രഖ്യാപനമാണ്. അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ അഴിഞ്ഞാടി നടക്കരുത് കേട്ടോ. അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, അതിലേക്കാണ് അവിടെ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. സ്ത്രീ പുറത്തിറങ്ങണ്ട, അവളെ വീട്ടിനുള്ളിൽ അടച്ചിടണമെന്ന അഭിപ്രായമൊന്നും ഇസ്ലാമിനില്ല. സ്ത്രീക്ക് പൊതുപ്രവർത്തനമാകാം, ജോലിയാകാം, കുടുംബ സന്ദർശനങ്ങളാകാം, ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാം, പ്രഭാഷകയാകാം, പണ്ഡിതയാകാം, സാമൂഹ്യ സേവകയാകാം, അങ്ങനെ ഏത് മേഖലയിലും സ്ത്രീക്ക് അവരുടെ പങ്കാളിത്തം നിർവഹിക്കാം. പക്ഷെ അടിഞ്ഞാട്ടമുണ്ടല്ലോ. ഇന്ന് പുരുഷൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും വസ്തുക്കൾക്കും മുകളിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീയുടെ നഗ്നമേനിയുണ്ടല്ലോ, അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം, അത് തടയിടാൻ നമ്മുടെ സമൂഹത്തിനാവില്ല. ഒരു പുതിയ സംസ്കാരം, സദാചാരം, ധാർമ്മികമായ ഒരു സാമൂഹ്യ പുനഃസൃഷ്ടിയെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരു സൊല്യൂഷൻ ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് ഇല്ല. ഭൗതിക പ്രസ്ഥാനങ്ങൾ പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ തന്നെ വിരോധാഭാസപരമാണ്. ഞാൻ കൈരളി TVയിൽ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഒരു ചർച്ചയ്ക്ക് യുക്തിവാദികളുമായി ഇസ്ലാമിക വസ്ത്രധാരണം അത് സ്ത്രീയെ അടിച്ചമർത്തുന്നതാണ് എന്ന യുക്തിവാദികളുടെ വാദമുഖത്തെ വിശകലനം ചെയ്തുകൊണ്ടൊരു ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ച റെക്കോർഡ് ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ, പ്രക്ഷേപണം ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ വാദങ്ങളൊന്നും അതിലില്ല. ഇത്തരം ഇടതുപക്ഷ ചാനലുകളുടെ പക്ഷപാതപരമായ നിലപാട് അപ്പോഴാണ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത്. യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്ക് എന്തൊരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ് ഇവിടെ നിർദ്ദേശിക്കാനുള്ളത്? സമൂഹത്തിന്റെ സംസ്കരണത്തിന്, സദാചാര ബോധത്തിന്, ധാർമ്മിക ജീവിതത്തിന്റെ അടിത്തറക്ക്, അവരുടെ ധാർമ്മിക കാഴ്ചപ്പാടുകളുടെ വൈകല്യങ്ങൾ എത്രമാത്രം ഭീതിതമാണ്. ഹോമോസെക്ഷുവാലിറ്റി, പ്രകൃതി വിരുദ്ധ ലൈംഗികത നിയമം മൂലം നടപ്പിലാക്കാൻ വേണ്ടി പ്രകടനം നടത്തുകയായിരുന്നു ബ്രിട്ടീഷ് യുക്തിവാദ പ്രസ്ഥാനമായ ഹ്യൂമനിസ്റ്റുകൾ ലണ്ടൻ തെരുവിൽ. അവരുടെ നേതാവ് ബാർബാറ സ്മോക്കറാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ യുക്തിവാദ സംഘത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയിലെത്തിയത്. പ്രകൃതി വിരുദ്ധ ലൈംഗികത,
നിയമം മൂലം അനുവദിക്കണമെന്ന് പ്രകടനം നടത്തിയ പാർട്ടിയുടെ നേതാവിനെ കൊണ്ട് സ്വന്തം സമ്മേളനം ഉദ്ഘാടനം ചെയ്യിച്ച ഈ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് സാമൂഹ്യ ധാർമ്മിക സദാചാരത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? നമ്മുടെ ഭൗതിക സമൂഹം ഇരുട്ടിൽ തപ്പുന്നു. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി. അള്ളാഹുവിലും ആഖിറത്തിലുമുള്ള അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു ജനതയുടെ സമഗ്രമായ സംസ്കരണമാണ് ഇസ്ലാം സാധിച്ചെടുത്തത്. പാപങ്ങളും കുറ്റകൃത്യങ്ങളും തമ്മാടിത്തങ്ങളും തോന്നി ഹവാസങ്ങളും നടത്തുന്ന സമൂഹത്തിനോട് ഖുർആനിന്റെ ചോദ്യം, നിങ്ങളെ ശിക്ഷിക്കാൻ കോടതിയില്ലേ, നിങ്ങൾ പോലീസിനാൽ പിടികൂടപ്പെടുകയില്ലേ എന്നൊന്നുമല്ല. കള്ളക്കച്ചവടം, ജനങ്ങളോട് കൃത്യമായി സാധനങ്ങൾ അളന്നു വാങ്ങുകയും കൃത്രിമത്വം കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കരിഞ്ചന്തയുടെ പൂഴ്ത്തിവെപ്പിന്റെ നിലപാട് സ്വീകരിക്കുന്ന കച്ചവടക്കാരെ ആക്ഷേപിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ 53-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങളുടെ ചോദ്യങ്ങളാണ്. മഹത്തായ അതിഗൗരവം നിറഞ്ഞ പരലോക നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന വിചാരം ഈ കച്ചവടക്കാർക്കില്ലേ? ഇതാണ് ഇസ്ലാമിന് ചോദിക്കാനുള്ളത്. ഇതാണ് ഇസ്ലാമിന് ചോദിക്കാനുള്ളത്. അള്ളാഹുവിന്റെ കോടതിയെ, പരലോക ശിക്ഷയെ, നരക സ്വർഗങ്ങളെ, ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ്, വിരൽ ചൂണ്ടിക്കൊണ്ടാണ് മനുഷ്യ സമൂഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ പോലും ഇസ്ലാം സംസ്കരിച്ചെടുക്കുന്നത്. നിയമനിർദ്ധാരണം കൊണ്ടല്ല, കേവലം നിയമനിർദ്ധാരണം കൊണ്ടല്ല. അള്ളാഹു കാണുന്നു ഇഹ്സാനിയത്ത്, നന്മ നിറഞ്ഞ മനുഷ്യ ജീവിതത്തെ നിർവചിച്ച പ്രവാചകന്റെ പ്രസിദ്ധമായ വചനമുണ്ട്. എന്താ, എന്താണ് ഇഹ്സാൻ? പ്രവാചകരെ ചോദിക്കപ്പെട്ടു, മറുപടി, നീ നിന്നെ അള്ളാഹു കാണുന്നു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും എന്ന വിചാരത്തോടുകൂടിയുള്ള ജീവിതമാണ് ഇഹ്സാൻ. നിന്നെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു പടച്ചതമ്പുരാൻ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിരന്തരമായി നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് നിന്റെ സഖാവ്, നീ അവനെ കാണുന്നില്ലെങ്കിലും. അതാണ് ഇഹ്സാൻ. ലോകം കണ്ട മഹാത്മജി പോലും പ്രഖ്യാപനം നടത്തിയ ഉമറിന്റെ, മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നിസ്തുലമായ ചരിത്രത്തിലെ അതുല്യമായ നീതി നിർവഹണത്തിന്റെ ഭരണം, ആ ഭരണ സംവിധാനത്തിൽ താൻ രാത്രിയെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മൂന്നായി പകുത്തെടുക്കുകയും രാത്രി നമസ്കാരം, ഉറക്കം, പ്രജാക്ഷേമ പര്യടനം, ആ പര്യടനത്തിൽ പ്രഭാത പൊട്ടിവിടരുന്നതിന് മുമ്പ് ഒരു കൊച്ചു കുടിലിൽ വെച്ച് ഒരു ഉമ്മാന്റെ മകളെ വിളിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. മകളെ, ആടിനെ കറന്ന് പാൽ പാത്രത്തിലുണ്ട്, വെള്ളം ചേർത്ത് അത് കുപ്പിയിലാക്കൂ വിതരണം ചെയ്യാൻ. മകളുടെ മറുപടി, ഉമ്മ, പാലിൽ വെള്ളം ചേർക്കുന്നത് ഖലീഫ ഭരണാധികാരി നിരോധിച്ചിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ പ്രതികരണം, അതിന് ഖലീഫ ഉമർ നിന്റെ വീട്ടുമുറ്റത്തില്ലല്ലോ. മകളുടെ മറുപടി, ഉമ്മ, ഖലീഫ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നില്ലേ? ഇതാണ് സംസ്കരണത്തിന്റെ അടിസ്ഥാനം, പ്രിയപ്പെട്ടവരെ, ഇതാണ് സംസ്കരണത്തിന്റെ അടിസ്ഥാനം. ആ വീട് പ്രഭാതത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി മഹാനായ ഇസ്ലാമിന്റെ നീതിമാനായ ഭരണാധികാരി പ്രവാചകന്റെ വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ തലങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഫൽഫർ ബിദാത്തി ദീൻ, മതനിഷ്ഠയുള്ള പെണ്ണിനെ പരിഗണിക്കണം ജീവിത പങ്കാളിയായി എന്ന ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്റെ മകനെ, ആ പെൺകുട്ടിയെ, പാലിൽ വെള്ളം ചേർക്കാതെ പടച്ചതമ്പുരാനെ ഭയപ്പെട്ട പെൺകുട്ടിയെ തന്റെ മകന് ജീവിത പങ്കാളിയാക്കി കൊടുത്തു എന്നത് ഇസ്ലാമിന്റെ ചരിത്രം. ആ പുത്രപരമ്പരയിലാണ് ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരി ഉമർ ബിനു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുന്നു. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നാണ് സമൂഹം സംസ്കരിക്കപ്പെടുന്നത്. മധ്യത്തിൽ നിന്ന് വിരമിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചപ്പോൾ 5-ാം അധ്യായത്തിന്റെ 90-ാമത്തെ വചനം, ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു, വായിൽ കൈയിട്ട്
ഛർദ്ദിച്ചു കളഞ്ഞു മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർ. ഈ സാമൂഹ്യ സംസ്കരണത്തിന് നിയമനിർദ്ധാരണമോ കടുത്ത ശിക്ഷയോ മാത്രം പോര സഹോദരങ്ങളെ, ചിന്തിക്കണം. ഞാൻ കൗമാരപ്രായത്തിലുള്ള സന്ദർഭത്തിലാണ് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബാപ്പാക്ക് പത്രം വായിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. സ്ത്രീധനം നിരോധിച്ചു. മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിലാണ് ആ റിപ്പോർട്ട് അന്ന് വന്നത്. സ്ത്രീധനം ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നുവെന്ന് ആ വാർത്ത അന്ന് വായിച്ച് ഏതെങ്കിലും ഒരു പയ്യന്റെ പിതാവ് വാങ്ങാൻ തീരുമാനിച്ച സ്ത്രീധനം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകുന്നു. ആ ഒരു പത്രപ്രഖ്യാപനം നിയമ നിർദ്ധാരണത്തിന്റെ മറവിൽ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ സ്ത്രീധനം വാങ്ങാതിരുന്നിട്ടുണ്ടാകുമോ? തുടർന്ന് നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. സഹോദരങ്ങളെ, ഇതാണ് നിയമനിർദ്ധാരണത്തിന്റെ നിസ്സഹായത. അവിടെ വിശ്വാസ സംസ്കരണമാണ് അതിന്റെ അടിസ്ഥാനം. രണ്ട് അദൃശ്യ വിശ്വാസങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു പദാർത്ഥ ലോകത്ത് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവനാണ് പടച്ചതമ്പുരാൻ. പദാർത്ഥ ലോകത്ത് ദൃഷ്ടിക്ക് ഗോചരനല്ല, പടച്ചോന് രൂപമുണ്ട്. അള്ളാഹു അരൂപിയൊന്നുമല്ല. പദാർത്ഥ ലോകത്ത് ഗോചരനല്ലാത്ത പടച്ചതമ്പുരാൻ പദാർത്ഥ ലോകത്ത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പരലോകം, ആഹ്റം, സ്വർഗനരകങ്ങൾ, ഈ വിശ്വാസം അദൃശ്യ വിശ്വാസങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് ആത്മസംസ്കരണം നേടിയ ഒരു സമൂഹമാണ് അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിന്നത്. മറ്റൊരു വശം ഭൗതികമായ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു ഇസ്ലാം. 32 അധ്യായം സൂറത്തു സജദയുടെ പ്രഖ്യാപനം പ്രസിദ്ധമാണ്. വലനുദീകന്നഹും ദുനൽ അദാബിൽ അദ്നാ ദുനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. പടച്ചതമ്പുരാന്റെ പരലോകത്തെ അതികഠിനമായ ശിക്ഷയിൽ നിന്ന്, ശിക്ഷ വരുന്നതിന് മുമ്പ് ദുനിയാവിൽ തന്നെ, ഐഹിക ലോകത്ത് തന്നെ മനുഷ്യരെ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. പ്രകൃതിക്ഷോഭം കൊണ്ട്, ഭൂകമ്പങ്ങൾ കൊണ്ട്, കൊടുങ്കാറ്റ് കൊണ്ട്, മഹാമാരി കൊണ്ട്, മാരകമായ പകർച്ചവ്യാധികളെ കൊണ്ട് നിങ്ങൾ ഈ തമ്മാടിത്തവും തോന്നിവാസവുമായി ഈ ഭൂമുഖത്ത് കഴിഞ്ഞുകൂടിയാൽ വലനബുലുവന്ന, നിങ്ങൾക്ക് ഉറപ്പാണ് വരിക തന്നെ ചെയ്യും അതികഠിനമായ ശിക്ഷയെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓർമ്മപ്പെടുത്തി. എയ്ഡ്സ് എന്താണ്? ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഡെമോക്രസിന്റെ വാളുപോലെ തൂങ്ങി നിൽക്കുന്ന മരുന്ന് കണ്ടെത്താത്ത മാരക രോഗത്തിന്റെ അവസ്ഥ. അതിനെക്കുറിച്ച് നടന്ന വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ പറയുന്നത് 3 കാരണങ്ങളാണ് എയ്ഡ്സിന്റെ പിറവിക്ക് പിന്നിൽ എന്നാണ്. 1, മനുഷ്യന്റെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം, വ്യഭിചാരം. 2, നേരത്തെ യുക്തിവാദികൾ നിയമമൂലം അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ച പ്രകടനം നടത്തിയ ഹോമോസെക്ഷുവാലിറ്റി, പ്രകൃതിവിരുദ്ധ ലൈംഗികത. 3, മൃഗഭോഗം. ആഫ്രിക്കയിലെ പച്ചക്കുരങ്ങുകളുമായി മനുഷ്യൻ നടത്തിയ കാമകേളികളിൽ നിന്ന് പിറവിയെടുത്തതാണ് എയ്ഡ്സ് വൈറസ് എന്ന് വൈദ്യശാസ്ത്ര വിശാരദന്മാർ, ഗവേഷകന്മാർ നിരീക്ഷണം നടത്തുന്നു. മനുഷ്യന്റെ തമ്മാടിത്തത്തിന്റെ തോന്നിവാസത്തിന്റെ അനന്തര ഫലം. ശാസ്ത്രലോകം നിസ്സഹായമാവുകയാണ്. നിരപരാധികൾ പോലും എയ്ഡ്സിന്റെ കരാള ഹസ്തങ്ങളിൽ പിടികൂടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷകൾ, അതിനെ താക്കീത് ചെയ്യുന്നു ഖുർആൻ. 2, അള്ളാഹുവിലും ആഖിറത്തിലുമുള്ള വിശ്വാസം. ഭൗതിക ലോകത്ത് തന്നെ നിങ്ങൾ തകർക്കപ്പെടും, നശിപ്പിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും നിങ്ങളുടെ തോന്നിവാസത്തിന് എന്ന താക്കീത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തായ്ലൻഡിൽ നടന്ന 10,000 ജീവൻ ഹോമിക്കപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് 90s നടന്ന മഹാഭൂകമ്പം. ആ ഭൂകമ്പം നടന്ന അതേ മാസം, അതിന് തൊട്ടു മുമ്പുള്ള വർഷം, അതേ മാസത്തിൽ തായ്ലൻഡിൽ ലോക വാർത്ത നേടിയ ഒരു സംഭവം നടന്നിരുന്നു. അതേ മാസം തന്നെ. എന്താ? ഒരു നർത്തകി, തായ്ലൻഡിലെ ഒരു നർത്തകി പരിപൂർണ നഗ്നത പ്രദർശിച്ചുകൊണ്ട് തന്റെ വിവാഹം നടത്തി എന്നതായിരുന്നു വാർത്ത. പൊതു സ്റ്റേജിൽ നഗ്നയായി നഗ്ന വിവാഹം നടത്തി വാർത്തയിൽ ഇടം നേടിയ ഒരു നർത്തകിയുടെ റിപ്പോർട്ട് തായ്ലൻഡിൽ നിന്ന് മാധ്യമങ്ങൾ, ലോകമാധ്യമങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു, പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്റെ തൊട്ടടുത്ത വർഷമാണ്, അതേ മാസത്തിലാണ് ആ ജനതയെ
പിടിച്ചു കുലുക്കിയ ഭൂകമ്പം നടന്നത്. കടൽ തീരങ്ങളിൽ ഉല്ലാസ കേന്ദ്രങ്ങൾ, സുഖവാസ കേന്ദ്രങ്ങൾ, സുനാമി രാക്ഷസ തിരമാലകൾ തകർത്തുകൊണ്ട് അനേകം ജീവനെടുത്തല്ലോ. അവിടെയൊക്കെ നടക്കുന്ന ടൂറിസത്തിന്റെ പേരിൽ നടക്കുന്ന സെക്സ് മാർക്കറ്റിംഗ് എന്താണ്, എത്രമാത്രം അപകടകരമാണ് നാം ചിന്തിക്കണം. തമ്മാടിത്തങ്ങളും തോന്നിവാസങ്ങളും അതിൽ ധിക്കാരപൂർണമായ നിലപാടിൽ മനുഷ്യൻ നിലകൊണ്ടാൽ ഇഹലോകത്ത് തന്നെ ശിക്ഷ കിട്ടുമെന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. അതാണ് ഞാൻ ഉദ്ധരിച്ച 32 അധ്യായം വചനം. നിങ്ങളെ ചെറിയ തരം ശിക്ഷകൾ നിങ്ങൾക്ക് ഈ ഹലോകത്ത് വെച്ച് തന്നെ നാം നൽകും. പരലോകത്തെ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പായി നിങ്ങൾ തിരിച്ചു വരാൻ, ബാക്ക് ടു റിലിജിയൻ, മതത്തിന്റെയൊക്കെ വിശ്വാസത്തിലേക്ക്, സദാചാര ബോധത്തിലേക്ക്, സാംസ്കാരികമായ ഉന്നതമായ മൂല്യങ്ങളിലേക്ക്. എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ച മദ്യം, മദ്യത്തെക്കുറിച്ച് ആരാണ് ഇവിടെ ശബ്ദിക്കുന്നത്? നമ്മുടെ എല്ലാ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളിലും ഇടപെടുന്നവരാണ് ബുദ്ധിജീവികളെന്ന് നമ്മൾ പേരിടുന്ന, സാംസ്കാരിക നായകന്മാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാഹിത്യകാരന്മാർ. ഈ സാഹിത്യത്തിൽ പ്രതിബദ്ധമുള്ളവരെങ്ങനെയാണ് സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളുമായി തീരുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഇവരാണ് സമൂഹത്തിലെ പൊതുബുദ്ധിജീവികൾ. ഇവരാരെങ്കിലും മദ്യത്തിനെതിരെ ശബ്ദിക്കാറുണ്ടോ? ഇല്ല. കാരണം കുടിച്ചിലക്കുകെട്ട് സ്വന്തം പത്രമാധ്യമങ്ങളുടെ ക്യാബിനുകളിൽ തളർന്നു വീഴുന്നവരാണിവർ. മദ്യമില്ലെങ്കിൽ ഇവരുടെ തൂലിക ചലിക്കില്ല, ഇവർക്ക് കവിത ഉണരില്ല, ഇവരുടെ കലാസാഹിത്യ സൃഷ്ടികൾ യാഥാർത്ഥ്യമാകില്ല. മദ്യവും മദിരാക്ഷിയും ഒക്കെയാണ് ഇവരുടെയൊക്കെ ദൗർബല്യങ്ങൾ. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ തെറ്റായ അധാർമികമായ നിലപാടുകൾക്കെതിരെ, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനത്തിനെതിരെ എങ്ങനെ ഇവർക്ക് ശബ്ദമുയർത്താൻ സാധിക്കും? ഇതാണ് പറഞ്ഞത്, സമൂഹത്തിന് ദിശാബോധം നൽകാൻ നമ്മുടെ ഭൗതിക ഭരണകൂട സംവിധാനങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാനില്ല. ഇസ്ലാം അവിടെയാണ് മതം, ഇസ്ലാം ദൈവിക മതം പ്രസക്തമാകുന്നത്. അടിസ്ഥാനപരമായ വിശ്വാസത്തിലൂടെ ആത്മസംസ്കരണം നേടിയ ഒരു ജനതയെ വാർത്തെടുക്കുന്നു ഇസ്ലാം. ആ ആദർശത്തിന്റെ തണലിലാണ് സമൂഹത്തിന്റെ പുനഃസൃഷ്ടി യാഥാർത്ഥ്യമാവുക. സമൂഹം സംസ്കരിക്കപ്പെട്ടില്ലെങ്കിൽ, സദാചാരത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ ഇതിലും അപകടകരമായ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും സമൂഹത്തിന്. പരസ്പരം വിശ്വാസ്യത തകർന്നു പിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനുഷ്യബന്ധങ്ങളാണ് തകരപ്പെടുന്നത്. ഭാര്യക്ക് ഭർത്താവിന്, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സഹയാത്രികൻ പുഞ്ചിരിച്ചുകൊണ്ട്, ലോക്യം പ്രകടിപ്പിച്ചുകൊണ്ട് സൗഹൃദ സംഭാഷണത്തിന് മുതിർന്നാൽ സംശയിക്കുകയാണ് കൂടെ യാത്ര ചെയ്യുന്നവർ. കാരണം ട്രെയിനിൽ തന്നെ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് സർക്കാർ, റെയിൽവേ അധികൃതർ. എന്താ ബോർഡ്? അപരിചിതർ വല്ല ബിസ്ക്കറ്റോ പാനീയങ്ങളോ തന്നാൽ കുടിക്കരുത്, കഴിക്കരുത്. കാരണം അത് മയക്കുമരുന്ന് കലർത്തി നിങ്ങളെ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യബന്ധങ്ങൾ പോലും ഇവിടെ തകരുകയാണ്, മനുഷ്യബന്ധങ്ങൾ തകരുകയാണ്. അങ്ങനെ തകർന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിലാണ് മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനം ഇടപെടുന്നത്, വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവിനായി ആവശ്യപ്പെടുന്നത്. എന്താണ് മതം, എന്താണ് വിശ്വാസം? ഹ്രസ്വമായി വിശദീകരിച്ചുകൊണ്ട് സംസാരത്തിന് വിരാമം കൊടുക്കട്ടെ. മതം മനുഷ്യന്റെ ജീവിതത്തിന്റെ സംസ്കൃതിയാണ്, മതം മനുഷ്യന്റെ ജീവിതത്തിന്റെ സംസ്കാരമാണ്, ആദർശമാണ് മതം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തിനൊരു കൃത്യമായ, ശാസ്ത്രീയമായ, വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും യാദൃശ്ചികമല്ല, എല്ലാം വ്യവസ്ഥാപിതമാണ്. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസവും ശാസ്ത്രീയമാണ്, അന്ധവിശ്വാസമല്ല, യുക്തിരഹിതവുമല്ല. ലോകം കണ്ട പ്രഗത്ഭനായ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ആചാര്യൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ 1930 ദ ടൈം മാഗസിനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പ്രാപഞ്ചിക വ്യവസ്ഥയെക്കുറിച്ച് അതിസൂക്ഷ്മമായി പഠനം നടത്തിയാൽ
അതിന്റെ പിന്നിൽ ഒരു നിയാമക ശക്തിയെ കണ്ടെത്താൻ നമുക്ക് കഴിയും എന്ന്. ആകാശഗോളങ്ങളെ കുറിച്ച് അതിസൂക്ഷ്മമായി പഠനം നടത്തിയ എക്കാലഘട്ടത്തെയും ലോകത്തിന് മുമ്പിൽ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. അദ്ദേഹം പറയുക, പടച്ചതമ്പുരാന്റെ അസ്തിത്വം നമുക്ക് ബോധ്യപ്പെടുമെന്ന്. ശാസ്ത്രീയമായ പഠനത്തിലൂടെ എല്ലാം സംവിധാനിച്ച പടച്ചതമ്പുരാൻ എല്ലാറ്റിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഞാനാണ് ദൈവമെന്ന് അഹങ്കാരത്തോടുകൂടി പ്രഖ്യാപിച്ച ഫറോവാൻ, ആ കാലഘട്ടത്തിൽ പടച്ചതമ്പുരാൻ ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനായി നിയോഗിച്ച പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ധിക്കാരിയായ ഫറോവാന്റെ ഒരു ചോദ്യമുണ്ട്, ആരാണ് മൂസാവിന്റെ ദൈവം? നീ പറയുന്ന, പരിചയപ്പെടുത്തുന്ന, പ്രബോധനം ചെയ്യുന്ന റബ്ബ് അല്ലാഹു എന്ന്. ആ ചോദ്യത്തിന് മഹാപ്രവാചകൻ നൽകിയ മറുപടി അല്ലാഹുവിന്റെ ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലാണ്. ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ അത് വിശദീകരിക്കുന്നു. റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്റെ റബ്ബ്, എന്റെ നാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ, അവനെല്ലാറ്റിനെയും സൃഷ്ടിച്ച് അവയ്ക്കവയുടെ പ്രകൃതി നൽകിയവനും മാർഗദർശനം നൽകിയവനുമാണ്. ആ ഗൈഡൻസ് ആണ് സഹോദരങ്ങളെ സാമൂഹ്യ പ്രശ്നങ്ങളുടെ പരിഹാരം. ആ ഗൈഡൻസ് ആണ് പടച്ചതമ്പുരാനിൽ നിന്നുള്ള ഗൈഡൻസ്. അതിലൊന്നാണ് മധുരൈ മഠാധിപതി പറഞ്ഞ സ്ത്രീകളുടെ വസ്ത്രധാരണം, മുഖവും മുൻകൈയും ഒഴിച്ച് മറ്റുള്ളതെല്ലാം മറയ്ക്കണം എന്നത്. അത് പർദ്ദയാകണമെന്നൊന്നും ഇല്ല. ഏത് വസ്ത്രമായാലും ലോകത്തിന്റെ വസ്ത്രവൈവിധ്യങ്ങൾ, വൈജാത്യങ്ങൾ വിപുലമാണ് നാടുകളിൽ, ജനതകളിൽ, സമൂഹങ്ങളിൽ. പക്ഷേ സ്ത്രീക്ക് മാന്യമായ വസ്ത്രം നൽകാൻ നമുക്ക് കഴിയണം. പാശ്ചാത്യ ലോകത്ത് പുരുഷന്റെ മാന്യതയുടെ വസ്ത്രം എന്താണ്? ജെന്റിൽ സ്യൂട്ട്, പാന്റ്, പാന്റിന്റെ താഴെ ബൂട്ടും ഷോർട്സും, കാല് മുഴുവനും, അരക്ക് കീഴെ മുഴുവനും മറയ്ക്കപ്പെടുന്നു. മുകളിലോ ഇൻസൈഡ് ഷർട്ടിന്റെ മുകളിൽ ഒരു ഫുൾ കൈ കോട്ടും, അവിടെ മുൻകൈയല്ലാതെ ഒന്നും പുറത്തില്ല, കഴുത്ത് കാണാത്ത ഒരു ടൈയും, അതാണല്ലോ ജെന്റിൽ സ്യൂട്ട്. പാശ്ചാത്യത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായ ഒരു ഹാറ്റും തൊപ്പിയും കൂടെ വന്നാൽ മുഖവും മുൻകൈയും മാത്രമേ പാശ്ചാത്യ പുരുഷന്റേത് പുറത്തുള്ളൂ. എന്നാൽ